ലക്ഷ്യത്തിലൂടെ ഹാട്രിക് അടിച്ച് മലപ്പുറം കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ. പരീക്ഷ എഴുതിയ 403 പേരും വിജയിച്ചതോടെ 100-ന്റെ നിറവിലാണ് രാജ്യാങ്കണം. 47 പേരുടെ എ പ്ലസ് നേട്ടവും രാജാസ് സ്കൂളിനെ ഇത്തവണ മികവുറ്റതാക്കി. തുടർച്ചയായി 3-ാം തവണയും കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന് 100% വിജയം. ഇതോടെ കോട്ടക്കൽ നഗരസഭയിൽ ഹാട്രിക് വിജയം കൈവരിക്കുന്ന ഏക പൊതുവിദ്യാലയം കൂടിയായി രാജാസ് മാറി. പരീക്ഷ എഴുതിയ 403 പേരും വിജയിച്ചു. 47 പേരാണ് എ പ്ലസ് നേടിയത്. ലക്ഷ്യമെന്ന പേരിൽ പുറത്തിറക്കിയ പഠനസഹായിയാണ് വിജയത്തിലേക്ക് നയിച്ചതെന്ന് വിജയാഘോഷം ഉദ്ഘാടനം ചെയ്ത നഗരസഭാ ചെയർപേഴ്സൺ ബുഷ്ര ഷബീർ പറഞ്ഞു. 10-ാം ക്ലാസ്സിൽ 3 തവണയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 100% വിജയം കൈവരിച്ചിരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്, അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ അധ്യാപകരെയും കുട്ടികളെയും അഭിനന്ദിക്കാനും കൂടി അവസരം ഉപയോഗിക്കുകയാണ്. കാരണം നമുക്കറിയാം, കൂട്ടമായ ഒരു പ്രവർത്തനങ്ങളിലൂടെ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതിന് പ്രത്യേക സിലബസ് ഒരുക്കിക്കൊണ്ട് നമ്മുടെ ഒരു ലക്ഷ്യം എന്നുള്ള ഒരു സിലബസ് മൊഡ്യൂൾ ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു പഠനം ഈ വർഷം നടത്തിക്കൊണ്ടുവന്നിരുന്നത്. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഇതിനുള്ള ഒരു വിജയം കൈവരിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് മധുരം നൽകിയായിരുന്നു വിജയാഘോഷങ്ങൾ. സ്കൂൾ വിജയവേരി ടീമിന്റെ നേതൃത്വത്തിൽ നടന്ന കൃത്യമായ ആസൂത്രണവും ക്ലാസുകളും വിജയത്തിന് മാറ്റുകൂട്ടി. 100% വിജയം നേടാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദം വിദ്യാർത്ഥികളും പങ്കുവച്ചു. കഴിഞ്ഞ 3 വർഷം ആയിട്ട് തുടർച്ചയായിട്ട് 100% വിജയം കൈവരിക്കുന്ന ഈ സ്കൂളില് ഞാൻ പഠിച്ച ഇക്കൊല്ലോ 100% വിജയം നേടിയതിലേക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എനിക്കൊരു ഫുൾ എ പ്ലസ് വിദ്യാർത്ഥിനി കൂടിയാണ് ഞാൻ. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. 10-ാം ക്ലാസ്സിൽ നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് ടീച്ചർമാരുടെ വക ഉണ്ടായിരുന്നത്. അത് നല്ല രീതിയിൽ, അത് പഠന പ്രവർത്തനങ്ങൾ മാത്രമല്ല കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ടാണ് ചെയ്തത്. ചടങ്ങിൽ വൈസ് ചെയർമാൻ പി ഉമ്മർ, വാർഡ് കൗൺസിലർ സനില പ്രവീൺ, PTA പ്രസിഡന്റ് സാജിദ് മങ്ങാട്ടിൽ, പ്രധാന അധ്യാപിക സാൽബി മാത്യു എന്നിവർ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിനന്ദിച്ചു. വിജയബേരി കോർഡിനേറ്റർ ഷമീമ, സ്റ്റാഫ് സെക്രട്ടറി ഇസാഖ്, മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മലബാർ ടൈംസ്, കോട്ടക്കൽ.